ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ഉമാ ബ്യൂട്ടി ഷോപ്പ്. ഞാൻ നിങ്ങളുടെ ഉമാകൃഷ്ണൻ. ഇന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഒരു കമൻറ്റിലൂടെ വന്നിട്ടുള്ള ഒരു റിക്വസ്റ്റ് പോലെ വന്നിട്ടുള്ള ഒരു കമൻറ്റിന് റിപ്ലൈ എന്നോണമാണ് എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ. വേറൊന്നുമല്ല, പുരുഷന്മാരിൽ ഉള്ള പ്രശ്നം തന്നെയാണ്. എന്നാൽ സ്ത്രീകൾ ഇതിലേക്ക് വരുന്നുണ്ടോയെന്നുള്ളത് നമുക്ക് അത് പരസ്യമായ രഹസ്യമായിട്ടോ ഒക്കെ പറയേണ്ടിയിരിക്കുന്ന ഒരു കാര്യമാണ്. വേറൊന്നുമല്ല, സ്മോക്കിങ്ങിലൂടെ സ്വാഭാവികമായിട്ടും പുരുഷന്മാരുടെ ചുണ്ട് കറുത്ത് വരുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടുവരാറുണ്ട്. അപ്പം ഇങ്ങനെയുണ്ടായ ബ്ലാക്ക് മാർക്ക് അല്ലെങ്കിൽ ചുണ്ടിൽ വന്നിട്ടുള്ള കറുപ്പ് മാറ്റാനായിട്ട് നമുക്ക് എന്തെങ്കിലും റെമഡീസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം അത് മാർഗം നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സ്റ്റോപ്പ് ചെയ്യുക, സ്മോക്കിംഗ് സ്റ്റോപ്പ് ചെയ്യുക. ചെയ്തതിന് ശേഷം മാത്രം ഇത്തരം കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ സ്മോക്കിംഗ് സ്റ്റോപ്പ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ആ ഒരു ബ്ലാക്ക് മാർക്ക് അല്ലെങ്കിൽ ഒരു കറുപ്പ് കുറയാനുള്ള ഒരു ടെൻഡൻസി കാണിച്ചു തുടങ്ങും. അപ്പോൾ നമ്മൾ അതിലേക്കുള്ള ഒരു ട്രീറ്റ്മെൻ്റ് എന്നാണ്, നമുക്ക് കുറച്ച് റെമഡീസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. ചുണ്ടിന് നാച്ചുറലായിട്ടുള്ള കളർ ലഭിക്കുകയും ചെയ്യും, നിങ്ങളുടെ നാച്ചുറൽ കളർ ലഭിക്കുകയും ചെയ്യും. അപ്പോൾ അതിന് കുറച്ച് കാര്യങ്ങൾ അതല്ലാതെ നമുക്ക് ചെയ്യാൻ പറയുന്നുണ്ട്. വേറൊന്നുമല്ല, പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഫുഡ് നന്നായിട്ട് കഴിക്കുക ഫസ്റ്റ്. പിന്നെ വെജിറ്റബിൾസ് കൂടുതലായിട്ട് ഫുഡിൽ ഉൾപ്പെടുത്തുക. അതുപോലെ നന്നായിട്ട് വെള്ളം കുടിക്കുക. ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കിനും നോർമലി നമ്മളുടെ ശരീരത്തിൽ ഇമ്മ്യൂണിറ്റി ഉണ്ടാകും. അതുപോലെ വെള്ളം കുടിക്കുമ്പോഴത്തേക്കിനും തന്നെ നമുക്ക് സ്കിന്നിൽ തന്നെ മെലാനിൻ നന്നായിട്ട് ഉണ്ടാകുവാനും ഒക്കെ വളരെ നല്ലതാണ് വെള്ളം ധാരാളം കുടിക്കുക. അതുപോലെ ഇതുപോലെ പ്രോട്ടീൻസ് അടങ്ങിയ ഫുഡ് കഴിക്കുന്നതൊക്കെ. അപ്പം അതുപോലെ നല്ല ഡെയിലി എക്സസൈസ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള ബോഡിയിൽ നമുക്ക് തന്നെ അറിയാം ഓട്ടോമാറ്റിക്കലി നമുക്ക് നമ്മുടെ ബോഡി പവർഫുള്ളാണ്, നല്ല ഹെൽത്തി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതൊരു വിധ പ്രശ്നങ്ങളും പെട്ടെന്ന് മറികടക്കാൻ സാധിക്കും. അപ്പം ആ ഒരു രീതിയിൽ നമ്മളുടെ ആദ്യത്തെ ആ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. സ്മോക്കിംഗ് ഫസ്റ്റ് നമ്മൾ സ്മോക്കിംഗ് സ്റ്റോപ്പ് ചെയ്യുക. ഇനി നമുക്ക് ചുണ്ടിന് ചെയ്യാൻ പറ്റുന്ന കുറച്ച് മാർഗങ്ങൾ. ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് ലിപ്സ് അല്ലെങ്കിൽ ചുണ്ട് നമ്മൾ ദിവസം ഒരു തവണ മസാജ് ചെയ്യുക, ഒന്നോ രണ്ടോ തവണ മസാജ് ചെയ്യുക. വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഇവിയോൺ. അപ്പം അത് വാങ്ങിച്ചിട്ട് അതിൻ്റെ ഒരു ക്യാപ്സ്യൂള് തന്നെ നമുക്ക് 1-2 times രാവിലെയും വൈകിട്ടും സമയം പോലെ 2 times വെച്ച് നമ്മളുടെ ചുണ്ട് മസാജ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഈ ഒരു സ്മോക്കിംഗ് ഉള്ള ആൾക്കാരെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പം 2 times നമ്മൾ മസാജ് ചെയ്യുക. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷുഗറോ അല്ലെങ്കിൽ സാൾട്ടോ, ഉപ്പോ പഞ്ചസാരയോ, അതിലേക്ക് ആൽമണ്ട് ഓയില്, വെളിച്ചെണ്ണ, കൊക്കനട്ട് ഓയില്, ഇത് കുറച്ച് യൂസ് ചെയ്തിട്ട് 2-3 tulli നമുക്ക് ചുണ്ട് മസാജ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒന്ന് സ്ക്രബ് ചെയ്യാനായിട്ട് വേണ്ടുന്ന അളവ് വെളിച്ചെണ്ണയോ ആൽമണ്ട് ഓയിലോ, അതല്ലെങ്കിൽ 2 times മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് ഉപ്പോ പഞ്ചസാരയോ മിക്സ് ചെയ്തതിന് ശേഷം ഇത് ഉപയോഗിച്ച് നമ്മളുടെ ചുണ്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്യുക. ഒരു 1-2 minutes നന്നായിട്ട് സ്ക്രബ് ചെയ്യുക. അതൊരു 5 minutes ശേഷം അത് തുടച്ച് കളയാവുന്നതാണ്. അതുപോലെ തന്നെ 1 time ദിവസവും 1 times നമ്മൾ നല്ല ക്ലോത്ത്, നല്ല കട്ടിയുള്ള മീൻസ് നമ്മൾ ടവല്, ബാത്ത് ടവലോ മറ്റോ ഉപയോഗിച്ചിട്ട് ചുണ്ട് നന്നായിട്ട് വെറ്റി നമുക്കൊന്ന് ഡ്രൈ ആക്കുക. ചുണ്ടൊന്ന് നനച്ചതിന് ശേഷം ആ കോട്ടൺ ഉപയോഗിച്ച് ഒന്ന് ഡ്രൈ ആക്കുക, തുടച്ചെടുക്കുന്നത് വളരെ നല്ലതാണ്. ഇത് ആ സമയത്ത് നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും ഒക്കെ വളരെ നല്ലതാണ്, ഡെഡ് സെൽ റിമൂവ് ആകുവാനൊക്കെ വളരെ നല്ലതാണ്. പിന്നെ നമുക്ക് ഈ ഒരു സ്മോക്കിങ്ങിലൂടെ കറുത്ത ലിപ്സാണ്, അതൊന്ന് നമുക്ക് നോർമൽ കളർ, നാച്ചുറൽ കളറിലേക്ക് എത്തിക്കുവാനായിട്ട് നമുക്ക് ഒരു ലിപ്പ് മാസ്ക് നമുക്ക് തയ്യാറാക്കാം. അതിന് കൂടുതലായിട്ടൊന്നും വേണ്ട, 2-3 ingredients അത് നമുക്ക് ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സജസ്റ്റ് ചെയ്യാവുന്നതാണ്. വേറൊന്നുമല്ല, തേനും മഞ്ഞൾപ്പൊടിയും മിക്സ് ചെയ്തിട്ട് നമ്മുടെ ലിപ്പിൽ അപ്ലൈ ചെയ്യുക. ഒപ്പം അതിനകത്ത് കുറച്ച് ഒരു ലെമൺ നാരങ്ങയുടെ ഒരു 2-3 drops ജ്യൂസും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ ചുണ്ടിൽ പുരട്ടുക. ഇത് വളരെ നല്ല ഒരു റെമഡിയാണ്. ഇപ്പം തേനില്ല എങ്കിൽ നമുക്ക് നാരങ്ങയും മഞ്ഞളും മാത്രം മതി. മഞ്ഞൾപ്പൊടിയും നാരങ്ങയും കൂടി മിക്സ് ചെയ്ത് നമ്മുടെ ചുണ്ടിൽ ഒരു മാസ്കായിട്ടിട്ട് 20 minutes ശേഷം വാഷ് ചെയ്ത് കളയുക.
ഇതിന് നമുക്ക് തേനും കൂടി ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് നല്ലതാണ്. മോയ്സ്ചറൈസിങ് അതുപോലെ ഡെഡ് സെല്ലൊക്കെ റിമൂവ് ആവാനായിട്ട് തേൻ വളരെയേറെ സഹായിക്കും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ലിപ് ബാം, നിങ്ങൾ ഉറങ്ങുന്നതിന് മുൻപ് ലിപ് ബാം ഉപയോഗിക്കുക. പിന്നെ എന്ത് ചെയ്താലും നമ്മുടെ ലിപ്പിൽ എന്ത് ചെയ്താലും, ലിപ്സ് നമ്മൾ ഇപ്പം മസാജ് ചെയ്താലും ഒരു മാസ്ക് യൂസ് ചെയ്താലും എന്ത് ചെയ്താലും നമ്മൾ ലിപ് ബാം യൂസ് ചെയ്യുക. ലിപ് ബാം തിരഞ്ഞെടുക്കുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള നല്ല കമ്പനിയുടെ ലിപ് ബാം തിരഞ്ഞെടുക്കുവാൻ ശ്രമിക്കുക, ശ്രദ്ധിക്കുക. ലോക്കലായിട്ടുള്ള ലിപ് ബാം യൂസ് ചെയ്യാതിരിക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ അല്പം വെളിച്ചെണ്ണയോ വീട്ടിൽ തന്നെ എടുക്കുന്ന വെണ്ണയോ നെയ്യോ മറ്റോ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഇത് നല്ല രീതിയിൽ ഇങ്ങനെ ദിവസവും ഈ ഒരു ഇത്രയും കാര്യങ്ങൾ ദിവസവും ചെയ്ത് പോവുകയാണെങ്കിൽ ഈ ഒരു സ്മോക്കിംഗ് സ്റ്റോപ്പ് ചെയ്തൊരു വ്യക്തിക്ക് നമുക്ക് നാച്ചുറൽ കളറ് ലിപ്സിന് നാച്ചുറൽ കളറ് ആ വ്യക്തിയുടെ കളറുമായിട്ട് സ്യൂട്ടായിട്ടുള്ള നാച്ചുറൽ കളർ ലഭിക്കുവാൻ വളരെ നല്ലതാണ്. അതുപോലെ ഞാൻ ആദ്യം പറഞ്ഞ പ്രോട്ടീൻസ് അടങ്ങിയ ന്യൂട്രീഷൻ ഫുഡ് കഴിക്കുക, അതുപോലെ നല്ല വ്യായാമം, വെള്ളം നന്നായിട്ട് കുടിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക, ഇത്രയും കാര്യങ്ങളും കൂടിയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഹെൽത്തിയായ ബോഡിയിൽ ഇതുപോലുള്ള നാച്ചുറൽ റെമഡി കൂടി ചെയ്യുമ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടും. അപ്പോൾ ഇത് ഉപകാരപ്പെട്ടൊരു വീഡിയോ ആണെന്ന് വിശ്വസിക്കുന്നു. സ്മോക്കിംഗ് ഈസ് ഇഞ്ചുറീസ് ടു ഹെൽത്ത്. അപ്പോൾ നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമാണ് പുകവലിയും മദ്യപാനവും, അത് നമ്മൾ ആദ്യം ഓർക്കുക. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു. ബൈ ബൈ.